എൻ്റെ പേര് മേമ്മ. ഞാൻ ഐക്കര ചെറിയ ഇടവകയിൽ നിന്നായിരുന്നു. പുലുകുടിശ്ശേരി കോട്ടയമാണ് സ്ഥലം. ഞാൻ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ നിയമം അനുസരിച്ച് കുടിയേറ്റം തുടങ്ങിയ കാലം മുതലുള്ള ഒരു നിയമമാണ് 50 വയസ്സിന് മുകളിൽ പി ആർ കൊടുക്കുകയില്ല എന്നത്. അവിടെ ചെല്ലുന്ന പിന്നെ ഉള്ളവർക്ക് വർക്ക് വീസ കിട്ടുമായിരുന്നു. അതിനുശേഷം ഈ 50 വയസ്സെന്നത് 45 വയസ്സായിട്ട് കുറച്ചു. എൻ്റെ വർക്ക് വീസ 2019 ഡിസംബർ മാസം 18-ാം തീയതി തീരുമായിരുന്നു. ഞാൻ 50 വയസ്സിന് ശേഷമാണ് ഓസ്ട്രേലിയയിലെത്തിയത്. അത് ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് മൂവ് ചെയ്തത്. അവിടെ ചെന്ന ശേഷം 2 പ്രാവശ്യം പി ആറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു. അത് കിട്ടത്തില്ല എന്നുള്ളതും ഒന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന്. അതിനുശേഷം പിന്നെ മാതാവാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ടൗണിലായിരിക്കുമ്പോൾ എം ബി ഓഫീസ് കാണുവാനായിട്ട് എനിക്കിട വന്നു. ഞാൻ എം ബി ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ 8 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്, എനിക്ക് ഇവർ വർക്ക് വീസ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എഴുതി കൊടുത്തു. കാരണം എം ബി എ കാണാനാണ് ചെന്നത്, പക്ഷേ എം ബി ഇല്ലാഞ്ഞുകൊണ്ട് 4-ാം ദിവസം ഞാൻ ലീവിന് പോയിരുന്നതുകൊണ്ടും ഞാൻ ഒരു പേപ്പർ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പോന്നു. അതുകൊണ്ട് എനിക്ക് എം ബി ആയിട്ടൊരു മീറ്റിംഗ് വേണമെന്ന്. പക്ഷേ അത്ഭുതകരമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവിടെ ചെന്നപ്പോൾ വീണ്ടും ലെറ്ററൊന്നും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം ആ ഓഫീസിലുള്ള ഒരു ലേഡി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നീ വർക്ക് ചെയ്യുന്നത് വാഗ ഹോസ്പിറ്റലിലല്ലേ, നിൻ്റെ പി ആ നിൻ്റെ വീസ ഈ ഡിസംബറിൽ തീരുവല്ലേ, അതുകൊണ്ട് നീ ഇവിടെ ഇല്ല, എം ബി ഇവിടെ ഇല്ല, നിൻ്റെ പേപ്പർ വർക്ക്സ് ഞങ്ങൾ ഫോർവേഡ് ചെയ്തുവെന്ന്. ഞാൻ ചെയ്യേണ്ട പേപ്പർവർക്ക് എം ബി ആയിട്ട് സംസാരിക്കേണ്ടത് മറ്റൊരു വ്യക്തി ചെയ്തു. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു വർക്ക് വീസയാണെങ്കിൽ അവിടെ ദൈവം ഇടപെട്ടത് ഒരു പി ആറിന് വേണ്ടിയിട്ടാണ്. ഇല്ലാത്ത ഒരു പുതിയ നിയമം ജൂലൈ മാസത്തിൽ ഓസ്ട്രേലിയയിൽ ഉടലെടുക്കുകയാണ്. 60 വയസ്സ് വരെ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പി ആർ കൊടുക്കുന്നു എന്നൊരു നിയമം കഴിഞ്ഞ വർഷം വരെ ഇല്ലാഞ്ഞ പുതിയ നിയമം ഈ വർഷം അവിടെ ഉണ്ടായി. ആ നിയമത്തിലൂടെ പി ആർ തരാനായി കിട്ടുവാനായിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും പി ആർ കിട്ടുവാനായിട്ട് ഹോസ്പിറ്റലിൽ തീരുമാനിച്ചു. അത് പറയുമ്പോഴും അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ ആദ്യം ഞാൻ പോയത് എൻ്റെ മാനേജറുടെ അടുത്തും അവിടെ നിന്ന് മുകളിലോട്ട് പോയെങ്കിൽ ഇത് മാതാവിൻ്റെ സന്നിധിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് താഴോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം മാതാവ് എം ബിക്ക് കൊടുത്തു, എം ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് കൊടുത്തു. അവിടെ നിന്ന് കീഴോട്ട് എൻ്റെ പേപ്പർ വർക്ക്സ് ചെയ്യാനുള്ള ഓർഡേഴ്സ് വന്നു. അത് പൂർത്തിയാകുകയാണ് ചെയ്തത്. ഒരു നോമിനേഷൻ വെക്കാനായിട്ട് $5,000 ആവും. അത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ വർക്ക് വീസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അവർ പറയുകയാണ്, ഇല്ല നിനക്ക് പി ആർ കിട്ടിയിരിക്കുമെന്നത് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പി ആർ കിട്ടാനായിട്ട് വേണ്ട കാലാവധി എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണ്, എൻ്റെ മുന്നിൽ 3-4 മാസമേ ഉള്ളല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അത് സാരമില്ല, പി ആറിന് വെച്ചിട്ട് പിന്നെ വർക്ക് വീസ ആയിക്കും ഇങ്ങടെ വെക്കാവുന്ന. സോ $10,000 കൊടുക്കാനായിട്ട് അവർ റെഡിയായി. അങ്ങനെ എൻ്റെ വീസയുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് കുടിയേറ്റം തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് വന്ന ഒരു നിയമമാണ്. ഈ നിയമമനുസരിച്ച് ഇതേ പ്രായത്തിലുള്ള പലർക്കും ഞാൻ അയച്ചു കൊടുത്തു, നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക്, വീസ കിട്ടുമെന്ന്. പക്ഷേ ഒരു ഹോസ്പിറ്റലുകാരും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാൾ കൂടെ കൊടുത്തു, വേറെ ഒരു ഹോസ്പിറ്റലും കിട്ടിയതായിട്ട് എനിക്കിതുവരെ അറിയില്ല. ഞാൻ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന് ഞാനിത് ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ, മാതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ വലിയ ഇടപെടലാണ് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ പി ആറിൻ്റെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും ആപ്ലിക്കേഷൻ മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. ഫോം ഫിൽ ചെയ്ത് ചെന്നപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനി നോൺ മൈഗ്രേറ്റിംഗ് ഫാമിലി മെമ്പർന്ന്. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ പേര് അതിനകത്ത് എഴുതി. അവനിവിടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു, 30 വയസ്സായി. അവൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ വെച്ചിട്ടില്ല. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കൊരു നോൺ മൈഗ്രേറ്റിംഗ് ഫാമിലി മെമ്പർ ഉണ്ടല്ലോ, അതാരാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ മകനാണ്.
എന്തുകൊണ്ട് നീ അവനെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ പേര് വെക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫോമുണ്ട് 47A എന്നത്, അതിനകത്ത് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ഈ മകന് അംഗവൈകല്യമുണ്ട്, എൻ്റെ ഈ മകൻ്റെ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന കാര്യങ്ങളിൽ എൻ്റെ സഹായം അവനാവശ്യമാണ് എന്ന്. ഇതിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മകനും ഒപ്പിട്ട് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 47A ഫോം എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല, അവൻ ജോലിയുള്ളവനാണ്, അവൻ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ ഈ ഇമിഗ്രേഷൻ ഓഫീസർ എന്നോട് വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ നിൻ്റെ മകൻ ഓസ്ട്രേലിയയ്ക്ക് വരണമെന്ന്? എൻ്റെ മറുപടി വീണ്ടും ഇതാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഫോം ഞാൻ ഒപ്പിടത്തില്ല, അത് കള്ളത്തരമാണ്. വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിനുള്ള പൈസ അടയ്ക്കാൻ നീ റെഡിയാണോ? ഞാൻ പറഞ്ഞു, പൈസ അടയ്ക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷേ ഞാൻ ഈ 47A എന്ന ഫോം ഫില്ല് ചെയ്യണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് ചെയ്യാം. എന്നിട്ട് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമെയിൽ ID യൂസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇമെയിലിൽ നിന്ന് അദ്ദേഹം എനിക്ക് മെയിൽ ചെയ്തു, ഇന്ന ഇന്ന പേപ്പേഴ്സ് ചെയ്ത് പൈസ അടച്ച് ഫോർവേഡ് ചെയ്യാനായിട്ട്. എൻ്റെ മകൻ്റെ ഒരു പേപ്പേഴ്സും ചോദിച്ചില്ല, ഓസ്ട്രേലിയൻ PCCയും ഇന്ത്യൻ PCCയും മാത്രം ചോദിച്ചു. 1.5 വർഷം സമയമെടുക്കുമെന്ന എന്ന് പറഞ്ഞ PR മറ്റൊരു പേപ്പറും കൂടാതെ 1.5 മാസം കൊണ്ട്, കൃത്യം പറഞ്ഞാൽ 45 ദിവസം കൊണ്ട് PR കിട്ടി. ആദ്യമൊക്കെ ഞങ്ങളുടെ, ഞാൻ താമസിക്കുന്ന അവിടെയുള്ളവരും ഞാൻ PR ആപ്ലിക്കേഷൻ വെച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മൂത്ത മകനും ഓസ്ട്രേലിയയിലുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു നമുക്ക് ആളൊന്നൊക്കെ $60,000 വെച്ച് കൊടുത്താൽ PR കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്, അതായിരിക്കും എന്നാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ ഇളയ മകനോ PR കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് കർത്താവിനെ കൂട്ടുപിടിച്ചേക്കുന്നതാ, മറ്റൊന്നുമല്ല, കർത്താവല്ലാതെ വേറെ ആരും ഈ വലിയ അത്ഭുതം പ്രവർത്തിക്കത്തില്ല എന്ന്. ഇന്നും PR വേണ്ടി കഷ്ടപ്പെടുന്ന അനേകരുണ്ട്, അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഒരു വലിയ സാക്ഷ്യമാക്കി ഉയർത്തിയിരിക്കുകയാണ്. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ വെച്ചിരുന്ന മറ്റൊരു നിയോഗം എൻ്റെ മകൻ്റെ കല്യാണ കാര്യമാണ്. ആ രണ്ടാമത്തെ മകൻ്റെ കല്യാണം, അവനിപ്പോൾ 30 വയസ്സായി, അവൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. February 22 അവൻ്റെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞു വന്ന് സാക്ഷ്യം പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ സാക്ഷ്യം പറയുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ദൈവം നിശ്ചയിച്ച ജീവിത പങ്കാളിയെ ഈ PR കൂടി ലഭിച്ച ശേഷം കർത്താവ് കാണിച്ചു തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. അടുത്ത ഒരു നിയോഗം എന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകൻ്റെ വിവാഹമായിരുന്നു. ആ മകനും 31 വയസ്സുണ്ട്. ദൈവം അനാദിയിലെ നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയെ കാണിച്ചു തന്നുകൊണ്ട് ആ വിവാഹവും April നിശ്ചയിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. ഇനിയുമുള്ളത് ഉടമ്പടിയിലില്ലാത്ത മറ്റൊരു കാര്യമാണ്. ഞാനിവിടെ ജൂലൈയിൽ ഉടമ്പടി എടുത്ത് തിരിച്ച് അവിടെ ചെന്ന ശേഷം September വൈകുന്നേരം ഒരു ദിവസം എൻ്റെ മോൻ്റെ കുഞ്ഞ്, ഞാൻ നിൽക്കുന്നിടത്ത് കാലിൻ്റെ ഇടയ്ക്കൂടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വെട്ടി മാറി കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഭിത്തിയുടെ ഇടയ്ക്ക് എൻ്റെ കാലിൻ്റെ ചെറിയ വിരലും അതിൻ്റെ അപ്പുറത്തെ വിരലും കൂടെ സ്ട്രോങ് ആയിട്ടിടിച്ച് കയറി ഭയങ്കര വേദനയോടെ ഞാനവിടെ നിലത്ത് വീണു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാലിന് പെട്ടെന്ന് തന്നെ നീരുകൊണ്ടു കാല് കുത്തി എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, രാത്രി ഹോസ്പിറ്റലിൽ പോകാം. മോൻ്റെ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു വേണ്ട, നാളെ നേരം വെളുക്കട്ടെ എന്ന്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച തൈലം പൊട്ടി പ്രാർത്ഥിച്ചിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താം, പക്ഷേ എനിക്ക് ഷൂ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കന്ന് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ എനിക്ക് ഷൂ ഇടാം, കാലിന് നീരില്ല, വേദനയില്ല, എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇവിടുത്തെ വ്യഞ്ജരിച്ച വിശുദ്ധ വസ്തുക്കളിലൂടെ മാറ്റി കിട്ടുകയുണ്ടായി. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, 2003 എനിക്ക് നടുവേദനയുണ്ട്. അന്ന് ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്യുന്ന കാലം, ഞങ്ങൾ ഒരു നൈറ്റ് വിജിലും കഴിഞ്ഞ് എന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ കൃപാസനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്, എൻ്റെ ഒപ്പം അന്ന് നൈറ്റ് വിജിലിൽ ഇരുന്ന വ്യക്തി. അപ്പം നൈറ്റ് വിജിലും കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കാലിൻ്റെ തൊടം മരവിച്ചു പോയി.
അത് സാധാരണ മരവിച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാറും. ഇത് അഞ്ചാറ് ദിവസമായിട്ടും മരവിപ്പ് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു. MRI സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് എനിക്ക് ജന്മനാലെ എൻ്റെ നട്ടലിൻ്റെ അവിടെ ഒരു സിസ്റ്റുണ്ട്. ആ സിസ്റ്റ് കംപ്രസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് താഴോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മരവിച്ച് കിടക്കുന്നത്. 2004 ആദ്യം തന്നെ ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തു പോകുന്നു. ഒരു 3 ഡോക്ടേഴ്സിനെ കണ്ടു. എല്ലാവരും പറഞ്ഞു ഇത് ജന്മനാലയുള്ള സിസ്റ്റാണ്, ഇത് ഓപ്പറേഷൻ ചെയ്യരുത്, ചെയ്താൽ ഒരുപക്ഷെ ആൾ തളർന്നു പോകും, കാരണം അത്രയും ഡീപ്പായിട്ട് ഇത് ചേർന്ന് കിടക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സർജറി ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഡോക്ടേഴ്സ് MRIക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. 3-4 MRI ഞാൻ അതിനോടകം ചെയ്തിരുന്നു. അപ്പോഴെല്ലാം എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്ന ഈ കൺജനിറ്റൽ സിസ്റ്റാണ്, അതിൻ്റെ വേദനയാണ് എന്ന്. എന്നാലിവിടെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വീണ്ടും ഇതുപോലെ എൻ്റെ കാലിന് മരവിപ്പുണ്ടായി. അപ്പോൾ ഞാൻ ചെന്നു MRI എടുത്തു. MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഏജിൻ്റേതായ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആ കൺജനിറ്റൽ സിസ്റ്റം എന്താ, അങ്ങനെ ഒരു സംഭവം ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു ഇല്ലല്ലോ, ഇത് പല പ്രാവശ്യം നോക്കി കണ്ടിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളതാണല്ലോ അങ്ങനെ ഒരു സിസ്റ്റുണ്ട്. അവർ പറഞ്ഞു ഇല്ല എന്ന്. ഇന്നലെ ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു. ഈ പഴയ MRIയും ഇപ്പോഴത്തെ MRIയും കൂടെ കാണിച്ചു. ഡോക്ടർ സർട്ടിഫൈ ചെയ്തേക്കുന്ന പേപ്പറാണിത്. പഴയ MRIയിൽ കൺജനിറ്റൽ സിസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ MRIയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല എന്നുമുള്ളത്. വീണ്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു വിസയുടെ കാര്യമാണ്. ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിവാഹം കഴിഞ്ഞാൽ അവരൊന്ന് ഓസ്ട്രേലിയയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ 2-3 ഏജൻസ് പറഞ്ഞു കല്യാണം കഴിയാത്തത് കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യണ്ട, റിജക്റ്റ് ആയി പോകും. ഒരിക്കൽ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി ഇഷ്യൂസ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുമെന്ന്. അങ്ങനെ ഇവർ വിസ അപ്ലൈ ചെയ്യുന്നില്ല എന്നോർത്തിരുന്നുകൊണ്ട് വീണ്ടും ഞങ്ങളെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, വിസ റിജക്റ്റ് ആകുമല്ലോ എന്ന്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവേ വരുന്ന ചൊവ്വാഴ്ച ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വരും. ഞാൻ ഈ ശനിയാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. അപ്പോൾ ചൊവ്വാഴ്ച വരിക എന്ന മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഞാൻ സാക്ഷ്യം പറയാൻ വരും. അതിനു മുമ്പ് വിസ കിട്ടിയാൽ ആ കാര്യവും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുമെന്ന്. കിട്ടത്തില്ല എന്ന് പറഞ്ഞ വിസ 3 ദിവസം കൊണ്ട് തമ്പുരാൻ അനുവദിച്ചു കൊടുത്തു. 1 വിസ മോക്ക് കിട്ടി. മറ്റൊരു തെളിവുമില്ല, ഞങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും കാണിക്കാനായിട്ട് ഞങ്ങളുടെ മറ്റ് തെളിവുകളൊന്നുമില്ല. അതുതന്നെയാണ് അവർ പറഞ്ഞതെന്ന് വലിയ പ്രോബ്ലം. പക്ഷേ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒത്തിരി തെളിവുകളുണ്ട്. കർത്താവ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തൃത്വിക ദൈവത്തിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയുള്ളത് എൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. മൂത്ത മകൾക്ക് 3 വയസ്സ് 8 മാസം പ്രായം. പരിശുദ്ധ അമ്മ ആ മകൾക്ക് കൊടുത്തിരിക്കുന്ന വിശ്വാസമാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. അവൾക്ക് എന്തെങ്കിലും ഒരു വേദന വരിക, അല്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് ബ്രദറുണ്ട് 1 വയസ്സ് കഴിഞ്ഞു, അവൻ എവിടെയെങ്കിലും ഒന്ന് തട്ടുക മുട്ടുക ചെയ്യുക, അവൾ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറയാം അമ്മച്ചി പ്രാർത്ഥിക്കാം, ഈശോയുടെ ഇതെടുക്കാം. അവൾ തന്നെ ആ തൈലം എടുക്കും, ഒന്ന് പ്രാർത്ഥിക്കുക. അവളുടേതായ സ്വന്തം പ്രാർത്ഥനകളുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ട് ഇത് കൊണ്ടുപോയി കുരിശ് വരയ്ക്കും, തേനെടുത്ത് വായി വെച്ച് കൊടുക്കും, ടമ്മി വാവ് മാറ്റണെ, അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കും. അപ്പോൾ അത് ഞാനൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. അവൾക്ക് ഈ ചെറുപ്രായത്തിൽ പരിശുദ്ധ അമ്മയിലും ഈശോയിലുമുള്ള വിശ്വാസം ലഭിച്ചിരിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി.